ചിലപ്പോൾ മടുപൂരി ആയിരിക്കും, പിന്നെ കേന്നം ആയിരിക്കും, പിന്നെ മനസ്സിലാവും കുറച്ചും കൂടി സത്യം. അപ്പൊ വിശുദ്ധത്തിലേക്ക് പോകും, പിന്നെ വിശുദ്ധത്തിൽ നിന്ന് കുറച്ചും കൂടി സത്യം മനസ്സിലാവുമ്പോൾ ഇതിലേക്കാവും ധമ്മാജിയിലേക്ക് പോകും, പിന്നെ എന്താണ് കുറച്ചും കൂടി അങ്ങനെ സ്റ്റെപ്പ് 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 ആയിട്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് വരിക. അതന്നെയാണ് ഓരോരുത്തരും ഇപ്പൊ കാസർഗോഡ് നിന്ന് ഹിജറ ചെയ്ത് വന്ന ഓരോരാളുടെ ഹിസ്റ്ററി നോക്കിയാലും ഇതുപോലെ തന്നെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നിങ്ങൾ കേട്ടത് ശബ്ദരേഖ മനോരമ ചർച്ചയിൽ ഓ അബ്ദുള്ള എന്ന് പറയുന്ന സീറോ അബ്ദുള്ള, അദ്ദേഹം കാന്തപുരം ഉസ്താദിനെതിരെ താലിബാനുമായി ബന്ധമുണ്ട്, അത് വലിയ അപകടമാണ് എന്ന നിലയ്ക്ക് ചില വിടുവായുത്തങ്ങൾ പറഞ്ഞു. അപ്പൊ ആർക്കാണ്, ഏത് വിഭാഗം ആളുകൾക്കാണ് അൽഖായിദയുമായി അതുപോലെ താലിബാനുമായി ബന്ധമുള്ളത് എന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ ാണ് നമുക്ക് വ്യക്തമായി കൊണ്ട് ഓരോന്നും പരിശോധിക്കാം. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യമായി കൊണ്ട് മനോരമയിൽ വെച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദിനെതിരെ എ പി വിഭാഗത്തിനെതിരെ ഓ അബ്ദുള്ള എന്ന് പറയുന്ന സീറോ അബ്ദുള്ള എന്ത് പറഞ്ഞു, അതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ടീമിന്റെ പാർട്ടി കൈവച്ച് നടക്കുന്നതായ ഒരു വിഭാഗം ഉണ്ട് ഇവിടെ, അതാണ് എ പി അബൂബക്കർ മുസ്ലിമിന്റെ കാന്തപുരം വിഭാഗം. അവരാണ് യഥാർത്ഥത്തിൽ താലിബാൻ. ഇവരെ വിമർശിക്കുന്നതിനേക്കാൾ മുന്നിൽ അദ്ദേഹം വിമർശിക്കേണ്ടത് നട്ടലുണ്ടെങ്കിൽ റഹീമേ താങ്കൾ അത് ഒഴിവാക്കണം. ഈ യാഥാസ്ഥിക പിന്തിരിപ്പന്മാരെ തോളിൽ കൈവെക്കുന്നതും അവർക്ക് എല്ലാം കേട്ടല്ലോ. ഈ ചർച്ച കേൾക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം, ഒരു നിലവാരമില്ലാത്ത വാക്കുകളാണ്, മറുപടി അറിയിക്കുന്നില്ല എന്ന്. അത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ റഹീം അത് നൽകിയ മറുപടി അതൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ. വെല്ലുവിളി തന്നെ ഇവിടെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ആ സംഭവം ഒന്നുണ്ട്, ഇപ്പോ ഇവിടെ പറഞ്ഞ കാന്തപുരം വിഭാഗത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. കാന്തപുരം വിഭാഗം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഇദ്ദേഹം എങ്ങനെയാണ് ഉപമ സാധ്യമാക്കുന്നത്? കേട്ടല്ലോ സഹോദരങ്ങൾ, ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് വിഭാഗം ആളുകളാണ് തീവ്രവാദവുമായി ബന്ധമുള്ളത്. നമ്മുടെ കേരളത്തിൽ എ പി വിഭാഗം, ഇ കെ വിഭാഗം, സുന്നി വിഭാഗം, രണ്ട് വിഭാഗം ആളുകളും തങ്ങളുടെ മക്കൾക്ക് തീവ്രവാദം പാടില്ല, അത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല, ഇസ്ലാം കൊല്ലാനും കൊലവിളിക്കാനും പഠിപ്പിച്ചിട്ടില്ല എന്ന നിലയ്ക്ക് തങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, മാന്യമായി ജീവിക്കുന്നവരാണ്. എന്നാൽ കേരളത്തിൽ വെച്ചുകൊണ്ട് ആരാണ് താലിബാനിസം പ്രോത്സാഹിപ്പിക്കുന്നത്? വ്യക്തമായി ഓ അബ്ദുള്ള മനസ്സിലാക്കണം. ഓ അബ്ദുള്ളയും അതുപോലെ മുസ്ലിമീങ്ങൾക്കെതിരെ ആരോപിക്കുന്ന ആളുകളും അറിയാൻ വേണ്ടി നിങ്ങൾ കേട്ടു നോക്കൊരു ശബ്ദ സന്ദേശം. ഉമ്മാജികളാണ് ഏറ്റവും കൂടുതൽ ഈ ഹദീസുകൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അവർ ഈ ഹദീസുകൾ, ജിഹാദിന്റെ ഹദീസുകളും അതേപോലെ ഹിജറയുടെ ഹദീസുകളും ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇവരെ ക്ലാസ്സുകളിൽ പോയിരുന്നു. ഇവിടെ ഹിജറ ചെയ്ത് വന്ന ഓരോരാളും ഇവരുടെ എല്ലാ ക്ലാസ്സുകളിലും അറ്റൻഡ്, എല്ലാ ക്ലാസ്സുകളിലല്ല പല ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലോ കേരളത്തിലെ സലഫികളായ ആളുകൾ ഇവിടെ സലഫിസം പഠിച്ചുകൊണ്ട് വഹാബികളായി പോരുന്ന ആളുകളുടെ പ്രതികരണമാണ്. അവർ തന്നെ എന്ത് സംഭവിക്കുന്നു, എങ്ങനെയാണ് ഐ എസിലേക്കും താലിബാനിസത്തിലേക്കും എത്തുന്നത് എന്ന് നിങ്ങൾ ഗൗരവത്തോടെ ആലോചിച്ചു നോക്ക്. മാത്രമല്ല ഈ വിഭാഗം തന്നെ പറയുന്നു ഇവിടെ എ പി ഇ കെ വിഭാഗം ആളുകളാണ് ഞങ്ങളെങ്കിൽ ഒരിക്കലും ഈ വിഭാഗത്തിൽ എത്തുമായിരുന്നില്ല. കേട്ടു നോക്ക് നിങ്ങൾ. നമ്മൾ എ പി അല്ലെങ്കിൽ ഇ കെ ഫാമിലിയിലാണെങ്കിൽ ദൗലത്തുൽ ഇസ്ലാമിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവര് ചലപ്പികളെ സലഫികളെ എതിർക്കുന്നത്. കേട്ടല്ലോ സഹോദരങ്ങളെ, അതുകൊണ്ട് താലിബാനസത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ആക്രമിക്കുന്ന ഓ അബ്ദുള്ള നിങ്ങളാണ്, നിങ്ങളെ വിഭാഗം ആളുകളാണ് ഇവിടെ താലിബാനസത്തിലേക്കും തീവ്രവാദത്തിലേക്കും കൊണ്ടുപോകുന്നത്. അത് കാന്തപുരം ഉസ്താദും ഉസ്താദിന്റെ ആളുകളുമല്ല, മാത്രമല്ല ഈ സലഫിസത്തിന്റെ നേതാവ് അവർ തന്നെ പറയുന്ന അവരുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവർ തന്നെ പറയുന്ന കാര്യം അതും കൂടി കേട്ടു നോക്ക് നിങ്ങൾ. വ്യാജാത്മീയതയുടെ യമൻ സലഫിയത്തുണ്ടല്ലോ, അത് പ്രചരിപ്പിച്ചതിന്റെ പങ്ക് അപ്പുറത്ത് നിൽക്കുന്ന മുഴുവൻ ജിന്നുവാദികൾ സൂചിപ്പിക്കുവാനുള്ളത്. കാരണം അവരുടെ പ്രോഫ്കോണും അതുപോലെ തന്നെ അവർ നടത്തിയ സയൻസ് പരിപാടികളും എല്ലാം അതിലൂടെ കുട്ടികൾക്ക് നൽകിയിരുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എന്തായിരുന്നു ആ മെസ്സേജ് എന്ന് നിങ്ങൾ സ്വകാര്യമായിട്ട് നമ്മുടെ കുട്ടികളെ വിളിച്ചു ചോദിക്കുക. ഇതിലൊന്നും കാര്യമില്ല, ഡോക്ടറായിട്ടൊന്നും കാര്യമില്ല, എഞ്ചിനീയർ ആയിട്ട് കാര്യമില്ല, നീ കുറെ സയൻസ് ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, നീ ഏതെങ്കിലുമൊക്കെ ഉസൂലിന്റെ പുസ്തകം വായിക്കണം, അതുപോലെ തന്നെ ഉമ്മുൽ കിതാബ് വായിക്കണം, അങ്ങനെയൊക്കെ വായിച്ചെങ്കിൽ മാത്രമേ നീ നന്നാവുകയുള്ളൂ എന്ന് ഈ ആളുകൾ പറഞ്ഞു പഠിപ്പിച്ചതിന്റെ ഫലമായി കൊണ്ട് 10-40 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് വാങ്ങിയ മെഡിക്കൽ സീറ്റും എഞ്ചിനീയർ സീറ്റും
ഉപേക്ഷിച്ചുകൊണ്ട് ഭ്രാന്തായി മലയാളക്കരയിൽ കറങ്ങി നടക്കുന്ന യുവാക്കളെ നമുക്ക് കാണിച്ചു തരാൻ കഴിയുമുള്ള ഭ്രാന്ത് പിടിച്ച ആളുകളെ സൃഷ്ടിക്കാനാണോ നിങ്ങൾ ഈ പ്രോഫ് കോൺ നടത്തിയത്? നിങ്ങൾ തന്നെ പറഞ്ഞതിനനുസരിച്ച് ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ഭ്രാന്തന്മാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തിയത്? അതുകൊണ്ടാണ് മുജാഹിദികളെ ഞങ്ങൾ അന്ന് പറഞ്ഞു, നമ്മുടെ കുട്ടികളെ നമ്മുടെ യുവാക്കളെ അത്തരം കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ വിടാൻ പാടില്ല. വ്യാജാത്മീയതയുടെ വക്താക്കൾ തട്ടിക്കൊണ്ടുപോവുകയും ഈ രാജ്യത്തിനും സമൂഹത്തിനും കുടുംബത്തിനും വിരുദ്ധരായിക്കൊണ്ട് അവരെ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോഴൊക്കെ പലരും തമാശയായി കണ്ടു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കീറിയെറിഞ്ഞുകൊണ്ട്, സയൻസ് ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റ് കീറിയെറിഞ്ഞുകൊണ്ട് അങ്ങ് യമനിലെ ദമ്മാജിലേക്ക് പോകുവാൻ ക്യൂ നിൽക്കുന്നു എന്ന് വരുമ്പോൾ നിങ്ങൾ അതിന്റെ അപകടം മനസ്സിലാക്കണം. അത്തരം ഒരു ചിന്തക്ക് നേതൃത്വം നൽകിയ, ബൗദ്ധിക നേതൃത്വം നൽകിയ സക്കരിയ സ്വലാഹി തന്നെ തന്റെ ജോലി രാജിവെച്ചുകൊണ്ട് പഠിക്കാൻ എന്ന വ്യാജേന നാട് കടക്കുവാൻ വേണ്ടി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ പിന്നാലെ അത്തരം മതമിളകിയ ആളുകളും പോകാൻ നിൽക്കുന്നു. ഈ ജോലി രാജിവെക്കുന്നതിന്റെ ഒക്കെ പിന്നിൽ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അപകടകരമായ ഒരു സാഹചര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടി വരുന്നു, ആൺകുട്ടികളെ പഠിപ്പിക്കേണ്ടി വരുന്നു. ആകെ ഫിത്നയാണ്, ആകെ ഫിത്ന. അതുകൊണ്ട് അങ്ങനെ ഫിത്നയുള്ള ഒരു ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റൂല. വ്യാജ ഭക്തി പ്രകടനങ്ങളുടെയും അതുപോലെ തന്നെ ഇൽമ സമ്പാദിക്കുന്ന വ്യാജേനയും ഈ നാട്ടിൽ നിന്ന് കടന്ന് ദമ്മാജിലെത്തിക്കൊണ്ട് ആ നിഗൂഢാത്മീയതയുടെ വക്താവായി തീരുവാനാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ വക്താക്കളും അദ്ദേഹത്തെ പിന്താങ്ങിയവരും പിന്താങ്ങുന്നവരും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് കേട്ടല്ലോ സഹോദരങ്ങളെ. ഇതൊക്കെ കേട്ട നമുക്ക് മനസ്സിലായി ബോധ്യമാണ്, ഇവിടെ യഥാർത്ഥം സുന്നികളായി ജീവിക്കുന്ന എ പി ഇ കെ വിഭാഗങ്ങളായി ജീവിക്കുന്ന ആളുകൾ അവർ മാന്യമായി ജീവിക്കുന്നവരാണ്. അവർ തീവ്രവാദത്തിലേക്കോ ഉഗ്രവാദത്തിലേക്കോ വർഗീയവാദത്തിലേക്കോ ആരെയും ക്ഷണിച്ചുകൊണ്ട് പോകുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് ഈ എ പി ഇ കെ സുന്നി വിഭാഗം ആളുകളാണെന്ന് ഇനിയും എന്നെ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. അതല്ലാത്ത സലഫിസമാണെങ്കിലും മറ്റുള്ള എല്ലാ അവാന്തര വിഭാഗങ്ങളും അവരെല്ലാം പാരമ്പര്യ മുസ്ലിമീങ്ങളിൽ നിന്ന് യഥാർത്ഥ ഇസ്ലാമിനെ അക്രമത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കുന്ന ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം, മമ്പുറം തങ്ങളും ഗോന്തുനായരും കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ചനും ഇങ്ങനെ തുടങ്ങി പൂർവ്വകാലത്തുള്ള പാരമ്പര്യ മുസ്ലിമീങ്ങൾ എന്നറിയപ്പെടുന്ന ആ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഏത് രൂപത്തിലാണ് അവരൊക്കെ ജീവിച്ചത്, ഏത് രൂപത്തിലായിരുന്നുവെന്ന് ചിന്തിക്കുന്ന ഉൾക്കൊള്ളുന്ന മനസ്സിലാക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് സുന്നി വിഭാഗമാണ്, അല്ലാത്ത വിഭാഗങ്ങളൊക്കെ അത് വലിയ അപകടമാണെന്ന് തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് ഇസ്ലാമിനെ കല്ലെറിയുന്ന ആളുകൾ ഈ സുന്നി വിഭാഗം അതിൽപ്പെട്ട ആളുകളല്ല എന്ന് തിരിച്ചറിയുക. നല്ല കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയ്യത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.